സ്വാഗതം ബിഗ് ബോസ് വിശേഷങ്ങളുമായി, ഇത് ഫിലിമി ബീച്ച് മലയാളം. അപ്പോൾ ബിഗ് ബോസ് സീസൺ ടു തുടങ്ങി ആദ്യം തന്നെ ഒരു ട്രാക്ക് എന്ന് പറയുന്നത് പ്രണയത്തിന്റെ ട്രാക്കാണ്. സുജോ സാന്ദ്രയായിരുന്നു ആദ്യ ഇര, പിന്നെ അത് രേഷ്മ പ്രദീപിലേക്ക് പോയി, പിന്നെ എലീന ഫുക്കുറി ഒരു ഫേക്ക് കളിച്ചു, പിന്നെ എലീനേനെ കൊണ്ട് തന്നെ പ്രദീപിലേക്ക് പോയി പോയി. അപ്പോ ഇങ്ങനത്തെ ഒരു വലിയ കളികളായിരുന്നു. അതിലിടയിലേക്കാണ് ഇപ്പോൾ ഇതാ നമ്മുടെ രജിത്തണ്ണനെ പിടിച്ച് ഒരു പുതിയൊരു അഫയറിലേക്ക് കൊണ്ടുവന്ന് ഇട്ടിരിക്കുകയാണ്. മറ്റാരും അല്ല, കഴിഞ്ഞ ദിവസം വന്ന ദയാ അച്ചു ആണ് ഇതിലെ. ദയാ വരുമ്പോൾ തന്നെ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുമ്പോൾ തന്നെ കെട്ടിപ്പിടിച്ചിട്ട് എനിക്ക് നിങ്ങൾ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ദയാ ബിഗ് ബോസ് ഹൗസിലേക്ക്. ആരാധന മാത്രമായിരിക്കും അല്ല, ഇത് വേറെ ലെവലാണെന്ന് എനിക്ക് തോന്നി. ഇന്നലെ രാത്രി കിടക്കുമ്പോഴാണ് ദയാ അച്ചു പറയുന്നത് പുള്ളിനെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന്. ഇങ്ങനെ ഒരു അവസരത്തിനായി ബാക്കിയുള്ളവരും കാത്തിരിക്കുകയായിരുന്നു, എങ്ങനെ കൂട്ടാം രജിസ്റ്ററിനെ അറിയാൻ വേണ്ടിട്ട്. അപ്പോ ആ ഒരു അവസരം നല്ല രീതിയിൽ ഇവർ മുതലെടുക്കും എന്ന് തന്നെയാണ് എനിക്ക് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടായിരിക്കും പുള്ളി ഉറങ്ങുവാന്ന് വിചാരിച്ചിട്ടാണ് ഇവര് ടോക്ക് നടത്തിയത്. പുള്ളി രാത്രിക്ക് ടോയ്ലറ്റിൽ പോയിട്ട് ക്യാമറയുടെ മുമ്പിൽ, പുള്ളിക്കാരം വേണ്ടല്ലോ, ക്യാമറയുടെ മുമ്പിൽ പുള്ളി പറയേണ്ടത് പറഞ്ഞു, ഞാനിവിടെ വന്നത് ഗെയിം കളിക്കാനാണ്, അല്ലാതെ പെണ്ണ് കെട്ടാനോ പ്രേമിച്ചു കടക്കാനോ അല്ല ഞാനിവിടെ വന്നത്. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് ഉണ്ടാകത്തില്ല. ഒന്നാമത് എനിക്ക് ദയയുടെ വേഷങ്ങളൊന്നും ഇഷ്ടമല്ല, വേഷം ധരിക്കുന്നൊന്നും ഇഷ്ടമല്ല. ദയ അങ്ങനെ ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ധരിച്ചിട്ട് വന്നാലും എനിക്ക് ഇഷ്ടമല്ല. ഈ രീതിയിലാണ് ഈ പേര് ദയയുടെ പേരും വന്ന ആരെങ്കിലും എന്നെ കളിയാക്കാനോ ചൊറിയാനോ വന്നാൽ ഞാൻ വളരെ മോശമായ രീതിയിൽ റിയാക്ട് ചെയ്യുന്നൊക്കെ രജിത്ത് ഇന്നലെ ക്യാമറയുടെ മുന്നിൽ രാത്രി വന്നിരുന്നു പറയുന്നുണ്ട്. എന്റെ കൺട്രോൾ വരെ പോകും, അതിന് ഞാൻ ഉത്തരവാദി ആയിരിക്കില്ല എന്ന രീതിയിലൊക്കെ. ഒരുപക്ഷെ ഈ എപ്പിസോഡൊക്കെ നോക്കി രജിത്ത് അത്ര പൊട്ടിത്തെറിച്ച് സംഭവങ്ങളൊന്നും ആ ഒന്ന് തസ്നിയുടെ ടാസ്കിന്റെ സമയത്ത് സുരേഷിനോടും സുജയോടും പൊട്ടിത്തെറിച്ച് ഒഴിച്ചാൽ വേറെ പൊട്ടിത്തെറികളൊന്നും രജിത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എന്തായാലും ഇതൊരു ഡെലിബറേറ്റ്ലി പ്ലാൻ ചെയ്യുന്നത് നമുക്ക് പറയാം ഈ ഗെയിമില്. കാരണം ഉച്ചക്കത്തെ ആ ഫുഡ് കഴിക്കുന്ന ഒരു എക്സാമ്പിൾ നമുക്ക് എടുത്തു കാണിക്കാം, അതുപോലെ തന്നെ പുറത്ത് ഇവർ ഒരുമിച്ചിരുന്നപ്പോഴുള്ള ഒരു ടോക്ക്. അപ്പോൾ രജിത്തിന്റെ അടുത്തേക്ക് ദയ വരുമ്പോഴത്തേക്ക് രജിത് എണ്ണീറ്റ് പോകുന്നു, മാക്സിമം ഒഴിവായി പോകുന്നുണ്ട്. അന്നത്തെ ഫുഡ് കഴിക്കുന്ന സമയത്ത് തന്നെ, ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് സുജോ ആണ് നിർബന്ധിച്ച് രജിത്തിന്റെ അടുത്ത് കൊണ്ടിരുത്തുന്നത്. ഒന്നാമത് ഈ ഭക്ഷണം കഴിക്കുമ്പോൾ അവര് ഭക്ഷണം കഴിച്ചിട്ട് എഴുന്നേറ്റ് പോവാൻ ശ്രമിക്കുക, അതിന്റെ ഇടയ്ക്ക് ഇത്തരം എന്ത് ദയനെ നിർബന്ധിച്ച് സുജോ രജിസ്റ്ററിന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് എത്തിക്കുകയാണ്. പുള്ളിയപ്പോഴത്തേക്ക് എണ്ണീറ്റ് പോകുന്നു, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം തിരിച്ചു വന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ രേഷ്മയുടെ കുറച്ച് ഡയലോഗ്സ് ഒക്കെ എനിക്ക് കുറച്ച് പ്രഹസനമായിട്ട് തോന്നി. തപസ്സേച്ചിന്നൊക്കെ തോന്നി. എന്തായാലും ഇതൊരു ഫെയർ പ്ലേ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഗെയിം എന്ന് പറയുന്നത്. എനിക്ക് ഒന്നാമത്തെ കാര്യം ഇത് മാനസികമായിട്ട്, കാരണം രജിത് എന്ന് പറയുന്നത് എത്രത്തോളം ശക്തനാണെന്ന് അവിടുത്തെ എല്ലാവർക്കും മനസ്സിലായി. പുറത്തുനിന്ന് വന്ന രണ്ടുപേരും ആ രീതിയിലാണ് കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെ രജിത്തിനെ ഒതുക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തുമായി കോമ്പീറ്റ് ചെയ്യാം. അപ്പോൾ കിട്ടിയ ഒരു അവസരം ഇതാണ്. ഇത് പേഴ്സണലായിട്ട് ഉപയോഗിക്കുകയാണ് ബിഗ് ബോസിലെ ബാക്കി അംഗങ്ങൾ. പക്ഷെ അതൊരു ഫെയർ പ്ലേ ആണ് എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും കാത്തിരിക്കാം, രജിത്ത് അമ്മനോടാണ് പുറത്ത് ഏറ്റവും കൂടുതൽ ആർമി ഉള്ളത് രജിത്. ഇത് മനസ്സിലായിക്കൊണ്ടാണ് ദയൻ ജസ്ലിയും വന്നതെന്നുള്ളത് നമുക്ക് ഇത്രയും ദിവസത്തെ കാര്യങ്ങൾ കൊണ്ട് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ദയ ഈ ചെയ്യുന്നത് ഫെയർ പ്ലേ ആണെന്ന് എനിക്ക് പേഴ്സണലി സമ്മതിച്ചു തരാൻ പറ്റില്ല. അപ്പൊ അതിനിടയ്ക്ക് പറയുന്നുണ്ട് എന്നെയും ഭർത്താവ് ഉപേക്ഷിച്ച് ഏതായാലും പോയി, ഇനി രജിത് സാറ് സംബന്ധിച്ചാൽ എനിക്ക് അദ്ദേഹത്തെ കെട്ടാൻ ഓക്കെ ആണെന്നുള്ള രീതിയിലൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ എന്താ പറയാ വാക്കുകളില്ല. ഇനി എന്തായാലും നിങ്ങൾ ഈ ഒരു ഇഷ്യൂവിനെ കുറിച്ച് പ്രതികരിക്കൂ, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. എന്താണ് ഈ ഒരു ഇഷ്യൂവിൽ നിങ്ങളുടെ ഒരു നിലപാട്? ഒന്നേ പറയാനുള്ളൂ, കളി വേറെ ലെവലാണ്. അതെ.